Lan kedua tu. Kak. Ayo, dia pergi. Hi friends, I'm going to show you my vlogs. I'm going to show you cute video. I'm going to show you അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിലിയിലോട്ട് മൂന്ന് ടെമ്പററി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതായത് മൂന്ന് ക്യൂട്ട് ടെമ്പററി മെമ്പേഴ്സ്. അവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതല്ലേ, ഇതല്ല ഞങ്ങളുടെ വീടിന് ചുറ്റും നിറച്ച് കിളികളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിജം വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കിളി വന്നിട്ടുണ്ട്, അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ പണ്ടൊരു തൊപ്പിക്കിളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കകൾ ഇവിടെ നിറച്ച് കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഹമ്മിങ് ബേർഡ്, പിന്നെ ഞങ്ങൾ വന്നു 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 നീ കൊടുക്കുക ഭക്ഷണമായിട്ട് വന്നേക്കുന്നു. ഞാൻ സ്ഥലം മാറിക്കാൻ ആക്ച്വലി ഇത് വന്നേക്കുന്ന തൊപ്പികളി. അയ്യോ ഫോറസ്റ്റ് കണ്ടോ, ഒരു തൊപ്പിക്കിളി. അത് അമ്മയാന്ന് തോന്നുന്നു. അതാ അപ്പോൾ ഇവിടെ മൂന്ന് ആ തൊപ്പിക്കിളി ഞാൻ കാണിച്ചില്ല, ആ തൊപ്പിക്കിളിയുടെ കുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണം. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ പണ്ട് എപ്പോഴും മമ്മി ഈ വഴിക്ക് നടക്കാറൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇത് ഒരിക്കലും നോട്ടീസ് ചെയ്യാറില്ല. ഇതുവരെ സാധാരണ ഞങ്ങളുടെ വീടിന് ചുറ്റാണ് ഉണ്ടാക്കാറ്, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളുടെ ലോണ്ടറി റൂമിൽ വന്നാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ഹൗസ് ഫാമിന് 2 പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒറ്റ ആസനം ഇഷ്ടമാവാണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എപ്പോഴും മമ്മി പാസ് ചെയ്യാറുള്ളതാണ്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത് കാരണം ഫുൾ ടൈം പാസ് ചെയ്യാറുള്ളതാണ്. എന്നാലും ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല. പക്ഷേ ഞാനൊരു ദിവസം വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട്. അവിടെ നോക്കിയതല്ല, കുറേ സ്റ്റിക്സ് അതുമൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ പിന്നെ അത് എടുക്കാൻ പോയില്ല, എന്താ വെച്ചാൽ ഇത് ആവശ്യമില്ലാത്തവരല്ല, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെ അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ ഒരു കൂടുണ്ടാക്കി വെച്ചേക്കാണ് അവർ. പിന്നെ 4 ദിവസം അത് അവിടെ വർദ്ധിരുന്നു. അത് പോയി വരണതൊക്കെ ഉണ്ട്. പക്ഷെ ചിന്നു വിചാരിച്ചത് ആവശ്യമില്ലെന്ന് വിചാരിച്ചു അതെടുത്ത് കളയാൻ പോയതാണ്. പക്ഷെ എടുത്ത് കളയാൻ കയറുന്നാൽ സ്ട്രോങ് ആയിട്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഉണ്ടാക്കിക്കണത്. അത് ആ നെസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ കൊണ്ട് അവർ ഉണ്ടാക്കിക്കുന്നതാണെന്ന്. എന്നിട്ട് അതെടുത്ത് കളയാൻ പോയി, പക്ഷെ മമ്മി പറഞ്ഞത് എടുക്കണ്ടെന്ന്. പിന്നെ തൊട്ടടുത്ത ദിവസം 2 കുഞ്ഞി മുട്ടകൾ അവിടെ വന്നേക്കുന്നത്. അത് ശരിക്കും കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഹാച്ച്മലില്ലേ. നിങ്ങൾ ഹാച്ച്മലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ലെറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാം. അപ്പോൾ ആ ഹാച്ച്മലിൻ്റെ പോലെയാണ് അതിരിക്കുന്നത്. അത് വലുതാണെന്നല്ല, കുഞ്ഞിതാണ്, പക്ഷെ ഹാച്ച്മലിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ ഒരു മുട്ടയും കൂടി എക്സ്ട്രാ വന്നേക്കുന്നു. അപ്പോൾ ടോട്ടൽ 3 മുട്ട. അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടെ അമ്പക്കിളി വെയിറ്റ് ചെയ്യണം പോകാനായിട്ട്. എന്നിട്ട് ഇതുപോലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു മുട്ട വിരിയണ വരെ. ഒറ്റ അവസാനം ഇന്ന് വെനസ്ഡേയാണ്, ഇന്നലെ ട്യൂസ്ഡേ ആ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞി കുഞ്ഞി ബേർഡ്സ്, ചെറു ഫെതേഴ്സൊന്നും ഇല്ല കേട്ടോ, അതുപോലെ സ്കിന്ന് മാത്രമേ ഉള്ളൂ. എന്തൊരു ഡെലിക്കേറ്റാ, തൊട്ടില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. എന്തൊരു എന്നിട്ട് തൊട്ടപ്പം പൊട്ടി പോണ പോലെയാണ് അത് കാണുന്നത്. എന്നിട്ട് ഇപ്പം അമ്മക്കിളി ആ കൂട്ടിലൊന്നും ഇരിക്കാറില്ല, ഇപ്പം പുറത്താണ് അമ്മക്കിളി അപ്പങ്കിളിയൊക്കെ ഇരിക്കുന്നത്. അവർ ഭക്ഷണം കൊണ്ടുവന്ന് ഇപ്പം കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം, അമ്മക്കിളി ഭക്ഷണം കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് തൊപ്പിക്കിളി, കണ്ടില്ലേ പുറത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ തൊപ്പിക്കിളി ഞങ്ങളായിട്ട് ഇണങ്ങിയ ആ തൊപ്പിക്കിളിക്കറിയാം ഞങ്ങളിവിടെ നിൽക്കുകയാണത് കാരണം അകത്തേക്കൊന്ന് കയറണ്ടെന്നൊക്കെ. അപ്പോൾ തൊപ്പിക്കിളി വെയിറ്റ് ചെയ്യണം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകാനായിട്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഈ നെസ്റ്റ് എന്ന്. ഇവിടെ അല്ലേ ഡോറിന് തൊട്ട് ഇവിടെയാണ്. കണ്ടോ നെക്സ്റ്റ് ദാറ്റ് വൺ. നമുക്ക് പോവാം, അല്ലെങ്കിൽ തൊപ്പിക്കൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്താണ് ഈ ഡോറ്, എന്നിട്ട് പോലും ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മുട്ട ഉണ്ടായപ്പോൾ തൊട്ടുള്ള ക്ലിപ്പിങ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇപ്പം ഈ ഡേ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡേ എങ്ങനെയൊക്കെ ആയിരിക്കുന്ന അപ്ഡേറ്റ് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിങ്ങനെ പോവാം. അപ്പം നമുക്ക് അധികം ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് പോവാം. അപ്പം ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യാറ് അമ്മക്കിളി വന്നിരിക്കാനായിട്ട്. ഇപ്പം നോക്കിയപ്പോൾ അമ്മക്കിളി അതിൻ്റെ മീത വന്നിരിക്കണം. നമുക്കത് നോക്കാം. കണ്ടോ അമ്മക്കിളി ആ കുട്ടികളുടെ മീത വന്നിരിക്കുന്നത്. ആ തൊപ്പിക്കിളിയാണ് കേട്ടോ, ആ തൊപ്പിക്കിളിയാണ് കേട്ടോ. നേരത്തെ അപ്പം ഞാൻ നേരത്തെ അമ്മക്കിളി വന്നിരിക്കുന്നത് കാണിച്ചില്ലേ, ഇതിപ്പോൾ അമ്മക്കിളി പോയി കാണാ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയിക്കാന്ന് തോന്നുന്നു. ഞാൻ ആ സമയം കൊണ്ട് കാണിച്ചു തരാം കിളികളെ. ഈ നെക്സ്റ്റ് ഇപ്പോൾ വീഴാൻ പോണ പോലെ തോന്നാണ്. അമ്മക്കിളി ഇരുന്ന് അത് ചെരിഞ്ഞിക്കാണ്. അപ്പോൾ അതേ അവിടെ അമ്മയാണോ അച്ഛനാണോ എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇവിടെ കുഞ്ഞിൽ കുറേശ്ശെ ഇതെല്ലാം ചിറകുകളുടെ ഇതൊക്കെ വന്നു തുടങ്ങി. ചേട്ടോ ഇത്രയ്ക്ക് വലുതായിക്കണ്ടോ, കീ വായ തുറക്കാൻ വേണ്ടി. ചിനു അതിൻ്റെ അച്ഛണ്ടാക്കിയേ. ഓ അയ്യോ എല്ലാവരും കൂടി പോയതോ. ഇനി അധികം ഇതിന് വിഷമിപ്പിക്കണ്ട, നമുക്ക് പോവാം. ടാറ്റ ടാറ്റ. കാണിച്ചരാ അമ്മാക്കിളി ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ. അയ്യോ ഇതിവിടെ നോക്കിയിരിക്കാം. അവിടെ അമ്മക്കിളി നോക്കിയിരിക്കുകയാണ് ഇവിടേക്ക്. നമുക്കിവിടുന്ന് പോകാൻ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പറന്ന് പോകും. ടാറ്റ. ഇപ്പോൾ രാത്രിയാണ്, നമുക്ക് കിളി ഇപ്പം എങ്ങനെ കിടന്ന് ഉറങ്ങണേ നമുക്ക് നോക്കാം. അപ്പം കിടക്കണത് കണ്ടോ, നല്ല ഫ്ലഫ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് പഴം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കിളിക്ക് തിന്നാനായിട്ട്. അപ്പോൾ ആ കിളി അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ്ട് കുത്തുന്നതായിട്ട് കാണുന്നില്ല. അതെ 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 പോയി. ടാറ്റാ. ഇപ്പം രണ്ട് കിളികളും വന്നിട്ട് ആ സ്റ്റെയർമ നിൽക്കണ്ട്. ഒരെണ്ണം എന്ത് ചെയ്ത്, അയ്യോ ഒരെണ്ണം എന്ത് ചെയ്ത്, ഒരെണ്ണം ഇത്, ഒരെണ്ണം ഇവിടെ. ഇവിടേക്കോ? അവസാനം കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ വാട്ടർ മെല്ലനും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്നണ വീഡിയോ അവസാനം കിട്ടി. ഇവിടേക്ക് നോക്കണ്ട മതി, അതവിടെ നിന്ന് തിന്നട്ടെ. നമ്മളെ ശ്രദ്ധിച്ച് നോക്കണത്. അതിൻ്റെ ചീക്കുന്നൊക്കെ റെഡ് ബ്ലഷ് ഇട്ട പോലെ. ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത ഡോറിൻ്റെ ഇടയിൽ കൂടെ ഫോണിട്ട് കാണിക്കണതാണ്, കാരണം കുറച്ച് ചെരിവൊക്കെ കാണും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോട്ടെ, അതവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. വേണ്ടമ്മ ദേശത്തോട് നോക്കണ്ട. ഉറുമ്പുകളിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് അതിന് കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാണ്. അതിൻ്റെ ഒച്ച, കുഞ്ഞുങ്ങളുടെ ഒച്ച. കുഞ്ഞുങ്ങളുടെ ഒച്ച വന്നു തുടങ്ങി. അതിൽ തന്നെ ഉറുമ്പുകളെ കൊടുക്കണമെന്ന് പറയും. ആ വാട്ടർ മെലോട്ട് വരുന്ന ഉറുമ്പുകളിലൊക്കെ പിടിച്ച് കൊടുക്കണതാണ് കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം അവിടെ വാട്ടർ മെലൻ തിന്നുകൊണ്ടിരിക്കുക. പോയാ நோக்கணும். ஓகே, വായടച്ച് പോയിട്ട് ഞങ്ങൾ ചിഞ്ചോനെ അടിച്ചതാണ് പോലിരിക്കണേ. അപ്പം നമുക്ക് കിളികൾ നല്ല വലിയതായി കിളികളൊക്കെ ഞാനത് ഇപ്പം തന്നെ കാണിച്ചു തരാം. നല്ല ഫെതറൊക്കെ വന്നു തുടങ്ങി കാണിച്ചു തരാം. ഇതുപോലെയാണ് ചിറകുകളൊക്കെ വന്നു തുടങ്ങി. ഇതിന് അപ്പോൾ അതേ ഇവിടെ കിളികളൊക്കെ ഇവിടെ നിന്ന് തുടങ്ങി. നെസ്റ്റിന് എൻ്റെ അമ്മക്കിളി അവിടെ ഇരിപ്പുണ്ട് ഭക്ഷണത്തിന് കൊടുക്കാനായിട്ട്. കണ്ടു അവിടെ അവർ പറഞ്ഞു തുടങ്ങി അമ്മ അവർ പറക്കാന്ന് പറയുന്നുണ്ട്. ഒന്നും ദേ അവർ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതേ ഇവിടെ കിളികളൊക്കെ പറഞ്ഞു തുടങ്ങി. അവിടെ നിൽക്കുന്നത് കണ്ട ഒരെണ്ണം അവിടെ പറക്കുന്നുണ്ടോ? അത് കുഞ്ഞുകിളി പുറത്ത് നിൽപ്പുണ്ട് അവിടെ. അതൊരെണ്ണം വീണുന്ന് വിചാരിച്ചിട്ട് പാപ്പാ അവൾ അയ്യോ കുഞ്ഞുകിളി അകത്ത് വീണുന്ന് വിചാരിച്ചിട്ട് അത് ഇവിടെ വന്നേക്കാണ്. അന്വേഷിക്കണം അതിനെ. പാപ്പാ അപ്പൊ ഇവിടെ കിളികളൊക്കെ താഴോട്ടേക്കൊക്കെ വീണിട്ടല്ല ഇവിടെ അന്വേഷിക്കണം. ഇവിടെ കിളി ഇല്ല. പക്ഷെ ഇത് ഇവിടെ വന്നേക്കണം അന്വേഷിക്കാനായിട്ട്. ഇങ്ങോട്ട് വാ ബാബാ കരയാണ്. ഇവിടെ ഉണ്ട് പറഞ്ഞു. അത് മരിച്ചില്ലല്ലോ. ഇവരൊക്കെ പറഞ്ഞു തുടങ്ങി. അത് കാരണം ഇവിടേക്ക് വീണേക്കാണ്. അമ്മക്കിളി അതിനെ അന്വേഷിക്കണം. അപ്പൊ നമുക്ക് എടുത്തു കൊടുക്കാം അതിനെ. അയ്യോ ഇവിടെ അതവിടെ നിന്ന് അന്വേഷിക്കാണ്. ബാ നമുക്ക് അങ്ങോട്ട് ബാ കുഞ്ഞുകിളി കൊണ്ടേ അമ്മക്കിളി അവിടെ നിൽപ്പുണ്ട്. ബാ അമ്മക്കിളി ഇങ്ങോട്ട് വാ. അമ്മമ്മ കുത്താൻ വരുന്നു. അവിടെ അമ്മ അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വാടി മോളെ. കിളികളാണ് ഇപ്പൊ എല്ലായിടത്തും സേഫാണ്. പക്ഷെ എന്നാലും അതിന് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ നമുക്ക് ഡോറ് പോട്ടെ. എനിക്ക് പേടിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും പോയിപ്പോ. അതെ ഒരെണ്ണം താഴെ അവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട് ആ ഭാഗത്തായിട്ട്. അമ്മ അത് അപ്പക്കിളിയാന്ന് തോന്നുന്നു. അയ്യോ എനിക്ക് ശരിക്കും പേടിയാ. ഒരെണ്ണം താഴെ അവിടെ ഇരിപ്പുണ്ട്. ഇത് പറന്നു പറക്കുണ്ട്. കുറേശ്ശായിട്ട് പറക്കുണ്ട്. അമ്മക്കില്ലേ എൻ്റെ അടുത്തേക്ക് പോവാ. ഒരെണ്ണം പുറത്തേക്ക് പറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. രണ്ടെണ്ണം ഇവിടെ ഇപ്പം ഇരിപ്പാണ്. താഴെ വീണിട്ടുണ്ടാവും അപ്പുറത്തേക്ക് പറഞ്ഞത്. ഇയാൾ ശരിക്കും പറഞ്ഞു, ഞാൻ കണ്ടു, നല്ലോണം പറഞ്ഞു. ആ നല്ലോണം രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞിട്ടില്ല. അയ്യോ എനിക്ക് അതിനടുത്ത് വളർത്തണമെന്നുണ്ട്. അപ്പൊ ഈ കിളികളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നല്ല സേഫ് ആയിട്ടുണ്ട് അവരൊക്കെ. ഒരെണ്ണം ഞാൻ ഷോളിന്റെ അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇനി അത് പറന്ന് 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 പഠിക്കും തന്നെ. അപ്പൊ ഈ വീഡിയോ എടുത്തേക്കുന്ന ഒരു ഓൾമോസ്റ്റ് 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോൾ 2 അപ്പനും അമ്മയും ഇവിടെ നിൽക്കണം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ അമ്മക്കിനാണ് നമ്മളെ പറപ്പിച്ച് പേടിപ്പിക്കുന്നത്. അയ്യോ എനിക്ക് ശരിക്കും വീഡിയോ അവിടെ കാണുമ്പോൾ ഇങ്ങനെ. നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. അതിൻ്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. മറ്റേത് വെച്ചുണ്ടാക്കാൻ പറ്റുന്നല്ലേ? നമ്മളടുത്ത പോയല്ലേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ആരില്ലാലോ അതാ കുഞ്ഞിക്കിളി പറഞ്ഞത്. ആ എൻ്റെ അച്ഛൻ കിട്ടും. നടക്ക് നടക്കുന്ന് പറഞ്ഞ് പറയും പറപ്പിക്കണത്. നീ പറക്കണെങ്കിൽ നീ പറക്കണമെങ്കിൽ വീട് എടുക്കുന്ന സമയത്ത് ഓർമ്മ ഒറ്റ പറക്കുന്നു പുറത്തേക്ക്. അതിനൊക്കെ നല്ല ധൈര്യം കേട്ടോ.